ഞാൻ എന്ത് മാന്യത വിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു. ശരി, ആകെ രണ്ട് ഫോട്ടോസല്ലേ എടുത്തിട്ടുള്ളൂ? ഞാൻ എടുത്തതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫേസസ് ഉണ്ട്, ഇഷ്ടം പോലെ ഇത് ഇവർക്ക് വേണ്ടി നമ്മൾ ഏത് മോഡൽ ആയിക്കോട്ടെ, എനിക്ക് അതിനകത്ത് വിഷയമൊന്നുമില്ല. അതിനകത്ത് വേറെ കാര്യങ്ങൾ പെണ്ണുങ്ങളെ അതിനകത്ത് വിട്ട് വിളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിലീറ്റ് ചെയ്യാം, അതാണ് നല്ലത്. എന്തിനാ ഇത്ര റേസ്? ഞാൻ അവിടെ ഫോൺ ചെയ്യുമായിരുന്നു. ഞാൻ നിങ്ങൾ പേയ്മെന്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞ് വിടാ. നീ പേയ്മെന്റ് നിങ്ങൾ എന്തൊക്കെ പേയ്മെന്റ്? ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഞാനിത് വെറുതെ പറയില്ല, കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. ഈ വീഡിയോ എല്ലാ ആമ്പിളാരും കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ആമ്പിളൊരു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എവരി ബോയ്സ് ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണ്. നമ്മളെല്ലാരും പല പല വീഡിയോസ് കാണും, യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, അതിനകത്ത് ചിലപ്പോൾ സർപ്രൈസ് ചെയ്യാനാണും പ്രപ്പോസ് ചെയ്യാനാണും ഒരാളാ പെണ്ണാവാ എന്താണെങ്കിലും ചില അടിപൊളി സീൻസ് ഒക്കെ ആണെന്ന് നമ്മൾ ആലോചിക്കും. ഷടാ, ഇതൊക്കെ സിനിമാക്കകത്ത് മാത്രമേ നടക്കത്തുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കത്തില്ല, ഇതൊന്നും റിയാലിറ്റിയിലോട്ട് പോസിബിൾ ആക്കാൻ പറ്റത്തില്ലെന്ന് ഗൈസ് അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്ന. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഗൈസ്. പക്ഷെ എൻ്റെ ലൈഫിലോട്ട് ഒരുത്തി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത കാണാനായിരുന്നു. നിങ്ങൾക്ക് ജലസ് അടിക്കും ഗൈസ്, ട്രസ്റ്റ് മീ, ഞാനാ പറയുന്ന. അപ്പൊ ഗൈസ്, ഈ സ്റ്റോറി എപ്പോഴാണ് തുടങ്ങാന്ന് വെച്ചാൽ, വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം വൈകിട്ട് രണ്ടു നേരം ആലപ്പുഴ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഞാൻ അവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളുണ്ട്, ലേറ്റ് ആയിട്ട് വരുന്നില്ല, ഇല്ലടാ ജസ്റ്റ് വന്നിട്ട് പോകുന്ന് പറഞ്ഞു. നീ വിളിക്കണോ കേട്ടോ, നല്ല ഐശ്വര്യം. ഹലോ, ആ പറയ സത്യവടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ജുവിനെ പ്രാങ്കിങ്. ആക്ച്വലി ഗൈസ്, ഇതുവരെ വളരെ കൃത്യമായിട്ട് ഞാൻ സഞ്ജുവിനോട് എനിക്കൊരു പേഴ്സണൽ ഫോട്ടോഷൂട്ട്. അവനിപ്പോ തിരിച്ചു വിട്ടേ പേഴ്സണൽ ഫോട്ടോഷൂട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലാണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഇനി ബാക്കി അറിയത്തില്ല, ഞാൻ എന്റെ പേഴ്സണൽ ഷൂട്ടിങ് ഒന്ന് പെയ്ഡ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഗൈസ്, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഞാനൊരു കള്ളം പറഞ്ഞു സഞ്ജുനോട്, എനിക്ക് മാത്രമുള്ള പേഴ്സണൽ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സഞ്ജുനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അപ്പൊ ബാക്കിയൊന്നും അറിയത്തില്ല, എനിക്കിട്ട് കിട്ടുമോ അതോ ശ്രീജിത്തോട്ട് കിട്ടുമോ എന്ന് അറിയത്തില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കള്ളത്തരം പിടിച്ചു നിൽക്കും, അവൻ എന്റെ കണ്ണിൽ നിന്നും മനസ്സിലാക്കും. ഹലോ, ഹലോ, ഞങ്ങൾ കുറച്ച് ആയി നിങ്ങളെ നോക്കി പോസ്റ്റ് എനിക്കായിരുന്നു. എന്റെ മോന് വിഷയവേ. ആ കൊള്ളാലോ, അങ്ങോട്ട് പോകാം ചേട്ടാ, നമുക്ക് ലൈറ്റ് പോകും, നമുക്ക് ആ സൈഡോട്ട് നീങ്ങാണ്. എവിടെയാ കാറ്റടിച്ച് മൊത്തം പറക്കും. ഫങ്ഷൻ എന്തോ ഉണ്ട് കേട്ടോ അവിടെ. ഇച്ചിരി ബാക്ക് പോകോ, ഇച്ചിരി ബാക്ക് പോകോ, ഇച്ചിരി ബാക്ക് പോകാം, ജസ്റ്റ് നടന്നു പോവാ. സത്യത്തിൽ ഇദ്ദേഹത്തിന് സോളോ എടുക്കാനാ വന്നത്. സഞ്ജു ഒത്തിരി ഫ്രണ്ടിൽ കയറി പോലെ. നമുക്ക് ആർച്ചിൻ്റെ അവിടെ പോയി രണ്ട് പടം എടുക്കാം. പാ പ്രോഗ്രാം കഴിഞ്ഞ് പോയാന്ന് തോന്നുന്നു, പ്രോഗ്രാം കഴിഞ്ഞ് പോയാന്ന് തോന്നുന്നു. സിംഗിള് സിംഗിൾ നിന്റെ ഡ്രസ്സിനാ ചേരുന്നത്, കറപ്പിനൊക്കെ പിടിച്ച് മാറ്റി ഈ സൈഡ് വിടും, ഇപ്പുറത്ത് ഈ ആർച്ചിൻ്റെ ഇപ്പറണ്ടി വാ. നടന്നേടോ, എന്നെ നോക്കി, ഓക്കെ ഓക്കെ ഓക്കെ, കയറി നിൽക്കി, കയറി നിൽക്കി. അതിനപ്പുറത്തേക്കോ, ആർച്ചിൻ്റെ അപ്പുറത്തേക്ക്. അതല്ല ബ്രോ, അത് നമുക്ക് അത് നമുക്കൊരു മാറ്റർ അല്ല, നമ്മള് വേറൊരാൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു, നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഇവിടെ നിൽക്കുന്നു, ചോദിക്കാനും ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. ആ വെള്ളം ഇട്ടോ,
അത് നമ്മുടെ സ്റ്റാഫാണ്, ഓക്കേ, അവൻ ഹിന്ദിക്കാരനാണ്, അവൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. ക്ലയന്റിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയാം. നമ്മള് പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ക്ലയന്റ് ഇപ്പൊ വരും, ഇപ്പൊ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, അവര് വരും. നിങ്ങൾ എന്തായാലും വരുന്നല്ല, അല്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്തേ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ചോദിക്കാം, സമ്മതിച്ചു, ഞാനത് സമ്മതിച്ചു. നിങ്ങൾ തന്നെ നോക്കും, നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത്, നമ്മള് ഇതെല്ലാം കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അവർക്ക് വേണ്ടിയാ. നിങ്ങളെ ഡിലീറ്റ് ചെയ്യാം, മാക്സിമം ഡിലീറ്റ് ചെയ്തു. ബ്രോ ആകെ തീയതി മാത്രം എടുത്തുള്ളൂ, ഓക്കെ, നമുക്ക് അളയാം, അത് സീൻ ഇല്ല. കളഞ്ഞൊരു വേറെ വിഷയമൊന്നുമില്ലല്ലോ, നമുക്ക് വേറെ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഇതോടെ പരിപാടി കഴിഞ്ഞു, അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ബ്രോ, ഞാനാണ് ഇതിന്റെ ഓണർ. അത് ശരിയായ നടപടി അല്ലല്ലോ, ഞാൻ ഡിലീറ്റ് ചെയ്തത്, വേറെ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് അല്ല, അങ്ങോട്ട് ഈ ഭാഷ തന്നെയല്ലോ, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിന് അപ്പുറം തന്നെയല്ലോ, അപ്പുറം തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല അതിനപ്പുറം നമുക്ക് ഇവരുടെ കുഴപ്പം, നിങ്ങൾ എവിടെ എവിടുത്തെ തരാം, രണ്ട് പടമല്ലേ ബ്രോ, സമ്മതിച്ചു. ഞാനൊരു നിങ്ങളുടെ അറിയത്തുപോയി, ഫുൾ ബ്ലർ ആയി. ബ്ലർ ആണെന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റിന് വേണ്ടി ഞാൻ മേക്ക് ചെയ്തിട്ട് സാധനമാണ്, നല്ല പടം പ്രത്യേകമായിട്ട് കൊണ്ട് തന്നെ അവർ ചെയ്തിട്ട് ഒരു സാധനത്തിന് നമുക്ക് ശരിയാണോ, അത് ഇതിനു വേണ്ടി തന്നെ ഫുൾ പോസിബിളും കാര്യമാണ്. ഞാൻ എന്തെങ്കിലും മാന്യത വിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞു? ഞാൻ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോ ഇപ്പൊ പുള്ളി തന്നെ പറയുന്നത് പേയ്മെന്റ് അല്ല, നമ്മുടെ ഇഷ്യൂ ഉള്ള കാര്യം അതേയുള്ളൂ. നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്തോ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഫ്രോനെ എനിക്കറിയാം, അപ്പൊ അറിയായിരിക്കും. അവിടെ ഒരു കാര്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ വേറൊരാളെടുത്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയാണോ? ആക്ച്വലി രണ്ട് ഫോട്ടോസല്ലേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്തതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫേസസ് ഉണ്ട്, ഇഷ്ടംപോലെ ഇത് ഇവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു. എന്തെല്ലാം നമുക്ക് ഒരു വാട്ടർ രീതി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പെമ്പിൾ ഏത് മോഡൽ ആയിക്കോട്ടെ, എനിക്കകത്ത് വിഷയമൊന്നുമില്ല, അതിനകത്ത് വേറെ കാര്യങ്ങൾ. പെണ്ണുങ്ങളെ അതിനകത്ത് വിട്ട് വിളിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിലീറ്റ് ചെയ്യാം, അതാണ് തന്നെ നല്ലത്. ഞാനവിടെ ഫോൺ ചെയ്യുമായിരുന്നു, അപ്പോഴേക്കാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ സംസാരിച്ചിട്ടല്ലേ കേറി വരുന്നേ. ഞാൻ എല്ലാരും നിർത്തിയിട്ടാ പോകും, ഒരാളോടെങ്കിലും പെർമിഷൻ ചോദിക്കാം. അവരൊന്നും ഇന്റർവോ പിന്നെ ഇന്ത്യക്കാരാണ് മനസ്സിലായത്. എന്റെ ബ്രോ ചോദിക്കാലോ, നിങ്ങൾക്ക് ചോദിക്കാലോ, നിങ്ങൾ ഇഷ്ടം പോലെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നവരൊക്കെയാണ്, ഒരു കാര്യം ചെയ്തിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള റിസൾട്ടേ ഉള്ളൂ. ഓക്കെ, പുള്ളിക്കാരെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ആയ ഒരു സാധനം അത്രേ ഉള്ളൂ നമ്മൾ എടുക്കുന്നത്. എന്റെ ബ്രോ, നിങ്ങൾ എന്നാ അവരെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്തത്? നിങ്ങൾ വ്യക്തമായിരുന്നു, അതല്ലേ ശരിയല്ലേ? ഫോട്ടോഷൂട്ട് പറഞ്ഞല്ലോ, പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പേയ്മെന്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞ് വിടാ, നീ പേയ്മെന്റ് നിങ്ങൾ എന്തൊക്കെ പേയ്മെന്റ് അത് നിങ്ങൾ മനസ്സിലാക്കി. അല്ല നമ്മളിത് ഞാൻ എന്തായാലും എടുത്ത പടം ഞാൻ കളയുന്നില്ല. ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ അതല്ല പറഞ്ഞത്, അത് നിങ്ങളത് കളഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ വേറെ ഇഷ്യൂ ആണ്, നിങ്ങൾക്കും നിങ്ങൾക്ക് സമയത്തിന് വാല്യൂ ഉണ്ട്, ഞങ്ങളുടെ പ്രോപ്പർട്ടി സമയത്തിന് വാല്യൂ. ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് ഞങ്ങളുടെ ഗസ്റ്റുകൾ ഞങ്ങളുടെ ഇവന്റ് പറഞ്ഞു. ഫോട്ടോ ആവശ്യമില്ലല്ലോ ബ്രോ, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനാണ്. അല്ല പോസ്റ്റ് ചെയ്യാനല്ല, ഡിലീറ്റ് ചെയ്യാനോ? എത്ര പേരെ അവിടെ പിടിച്ചു മാറ്റുന്നുണ്ട്? അന്നേരം പറയാമല്ലോ, പത്ത് 20 പിള്ളേർ പിടിച്ചു മാറ്റുന്നവരാണ്. കനവിനിൽ വന്ന കാതലിയെ നാം തേടി തേടി താളഞ്ചിട്ട് ഏൻ ദേവതയെ കണ്ടു പൂടിച്ചിട്ട് നാം മുഴുസ എന്നതാ കൊടുത്തിട്ട് അട ഒന്ന വാങ്ങിട്ട് വേറെ എതുവും വേണമേ ഒന്നരസിച്ചാ പോതുമേ വേറെ എതുവും വാഴവേ
അൺഎക്സ്പെക്ടഡ് ആയി പോയി എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇങ്ങനെയൊന്നും എന്റെ ആരും കേട്ടില്ല. സത്യമായിട്ടും ഞാൻ ഇതൊക്കെ പറ്റുന്ന ഈ സിനിമക്കകത്തും അതിനകത്തൊക്കെ മാത്രമേ കണ്ടുള്ളൂ ഇങ്ങനെയൊക്കെ സർപ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ബ്ലോഗ്സിലൊക്കെ ചെയ്യുക, പക്ഷെ എന്നെ ഇങ്ങനെ സർപ്രൈസ് ചെയ്യണ അന്ന് എനിക്ക് മാത്രമേ വരത്തുള്ളൂ കേട്ടാ. നീ വൻ കില്ലറാണ്, നീ കില്ലർ പൊളി കേട്ടാ. എന്നാലും ഇത് ബ്രോ മൊത്തത്തിൽ ഭയങ്കര ശരിക്കും കേട്ടാ, ശരിക്കും ഞാൻ കാര്യമായിട്ട് പറയാം, ഭയങ്കര എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ കൊണ്ട് ഇറക്കി സെറ്റ് കാണിച്ച് സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറയാനത് ഒരു ഗുമില്ല, സാധനം ഒരു കാണിച്ച് കൊണ്ടുവരിക നമുക്ക് ഇതുപോലെ. അന്നേരാണ് കപ്പിത്താനെ വിളിക്കുന്നത്, കപ്പിത്താൻ ഏജൻസിനെ വിളിച്ചു, അവരൂടെ സെറ്റാക്കി വിളിച്ചു പറഞ്ഞു. ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പുള്ളിക്കാരൻ അതായിട്ട് സെറ്റ് ആവുമായിരുന്നു ഒരിക്കലും. വന്നിട്ട് കപ്പിത്താനോട് പറഞ്ഞു ആരെങ്കിലും ഒരാൾ അഭിനയിക്കാനുണ്ടെങ്കിൽ സെറ്റാക്കിയോ, വന്നിട്ട് ദേഷ്യപ്പെടണം, സഞ്ജു ദേഷ്യപ്പെടണം എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല കേട്ടോ. ഓൾ താങ്ക്സ് ടു യു ഗൈസ് ആൻഡ് മൈ സത്ത്. പരിപാടി അടിപൊളിയായിരുന്നു, താങ്ക് യു സോ മച്ച്. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലേ സച്ചിൻ.